പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയമാണ്, കേരള സർവകലാശാലയിൽ പഠിച്ചിറങ്ങുന്ന UG വിദ്യാർത്ഥികൾക്ക് എത്ര വർഷം വരെ സപ്ലിമെൻ്ററി പരീക്ഷകൾ എഴുതാം, അതിനുശേഷമുള്ള മേഫി ചാൻസ് പരീക്ഷയുടെ പ്രൊസീജിയറുകളെ കുറിച്ചുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വിദ്യാർത്ഥികൾ കേരള സർവകലാശാലയിൽ UG അഡ്മിഷൻ എടുത്ത വർഷം മുതൽ 5 വർഷത്തിനുള്ളിൽ നടക്കുന്ന എല്ലാ സപ്ലിമെൻ്ററി പരീക്ഷകളും വിദ്യാർത്ഥികൾക്ക് എഴുതാവുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 2018 കേരള സർവകലാശാലയിൽ UG അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ കോഴ്സ് എന്ന് പറയുന്നത് 5 വർഷമാണ്. അവർക്ക് 2023 പകുതിയോടുകൂടി, അതായത് 2023 മെയ് മാസത്തിനുള്ളിൽ നടക്കുന്ന എല്ലാ സപ്ലിമെൻ്ററി പരീക്ഷകളും എഴുതാവുന്നതാണ്. എന്നാൽ 2023 മെയ് മാസത്തിനുള്ളിൽ നടന്നിരുന്ന സപ്ലിമെൻ്ററി പരീക്ഷകളിൽ ഏതെങ്കിലും വിഷയങ്ങൾ എഴുതിയെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ പിന്നെ 1 വർഷം ടൈം ബ്രേക്കാണ്. 2023 മെയ്ക്ക് ശേഷം ഇനിയും ഏതെങ്കിലും വിഷയങ്ങൾ പാസ്സാകാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ ഈ ടൈം ബ്രേക്കിനുള്ളിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ മേഫി ചാൻസ് പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കണം. ഇനി ആരും അപേക്ഷ സമർപ്പിച്ചില്ല എങ്കിൽ 2023 പകുതിയോടുകൂടി ആ ബാച്ചിനെ പുറത്താക്കുകയും പിന്നെ മേഫി ചാൻസ് പരീക്ഷകളൊന്നും നടക്കില്ല. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഈ ടൈം ബ്രേക്ക് പീരീഡിൽ മേഫി ചാൻസ് പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കുന്നു എങ്കിൽ പ്രസ്തുത അപേക്ഷയെ അടിസ്ഥാനമാക്കി ആ ടൈം ബ്രേക്ക് പീരീഡ് കഴിഞ്ഞു 2024 പകുതിയോടുകൂടി മേഫി ചാൻസ് അനുവദിച്ചുകൊണ്ടുള്ള കമ്മിറ്റി തീരുമാനത്തിൻ്റെ ഓർഡർ ഇറങ്ങും. പ്രസ്തുത ഓർഡർ പ്രകാരം 1ാം സെമസ്റ്റർ മുതൽ 6ാം സെമസ്റ്റർ വരെ ഒരു ചാൻസ് കൊടുക്കുന്നതാണ്. ഈ ചാൻസിനെ പറയുന്ന പേരാണ് മേഫി ചാൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചിരുന്നപ്പോഴുള്ള സ്കീമും സിലബസും തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത് എങ്കിൽ 4000 രൂപയാണ് മേഫി ചാൻസ് ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ ഒടുക്കേണ്ടത്. എന്നാൽ നിങ്ങൾ പഠിച്ചിരുന്നപ്പോഴുള്ള സ്കീമും സിലബസും അല്ല ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നു എങ്കിൽ 7500 രൂപയാണ് മേഫി ചാൻസ് ഫീ ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ ഒടുക്കേണ്ടത്. ഈ തുക സെമസ്റ്റർ, കോഴ്സ് എന്നിവ അനുസരിച്ച് മാറാവുന്നതാണ്. ഒരു സെമസ്റ്ററിൽ പേപ്പറുകളുടെ എണ്ണം 3ൽ കൂടുതലാണെങ്കിൽ ഒരു പേപ്പറിന് 2500 രൂപ എന്ന നിലയിൽ വ്യത്യാസം വരും. കൂടുതൽ വിവരങ്ങൾക്ക് സർവകലാശാലയുടെ എൻക്വയറി വിഭാഗവുമായി ബന്ധപ്പെടുക. നന്ദി.